ഹായ്, വെൽക്കം ടു ബിദ്ദേഴ്സ് നെസ്റ്റ്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്. സോഷ്യൽ മീഡിയ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു കാലമാണിന്ന്, അല്ലേ? യൂട്യൂബ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും, അല്ലേ? ഞാനും കൂടുതൽ യൂട്യൂബ് വീഡിയോസ് കാണുന്ന ആളാണ്. അതിൽ നല്ലതും ഉണ്ടാവാറുണ്ട്, നമുക്ക് ഇഷ്ടപ്പെടാത്തതും ഉണ്ടാവാറുണ്ട്, അല്ലേ? അങ്ങനെ കണ്ട വീഡിയോകളിൽ ഒരു വീഡിയോ കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊന്ന് പ്രതികരിക്കണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഇടാൻ ഞാൻ ഇഷ്ടപ്പെട്ടതും. നഞ്ചി അമ്മയ്ക്ക് അവാർഡ് കൊടുത്തത് നല്ലതോ ചീത്തയോ എന്നൊക്കെയുള്ള വിവാദങ്ങളെല്ലാം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് കേട്ടോ. നല്ലൊരു ഗായിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നന്നായി പാടിയ ആൾ എന്നാണ്, അല്ലേ? അപ്പോൾ അത് കൊടുക്കുന്ന അതേ രീതിയിൽ വളരെ ഭംഗിയായി പാടിക്കൊടുത്തയാള് നല്ല ഗായികയല്ലേ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. അയ്യപ്പനും കോശിയും എന്നുള്ള സിനിമയിലെ നഞ്ചമ്മയുടെ പാട്ട് എന്ന് പറയുന്നത് ആ കഥയ്ക്ക് അനുയോജ്യമായ ഒരു ഗാനമാണ്, അല്ലേ? അപ്പോൾ ഒരു ഗായികയ്ക്ക് അവാർഡ് എന്ന് പറയുന്നത് സംഗീതം എത്രത്തോളം പഠിച്ചു എന്ന് നോക്കിയിട്ടല്ല, ശ്രുതി എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയിട്ടല്ല, പിച്ച് ഹൈ പിച്ചാണോ ലോ പിച്ചാണോ എന്ന് നോക്കിയിട്ടും അല്ല എന്നാണ് എൻ്റെ പരിമിതമായ അറിവിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഗായിക അവാർഡിന് അർഹയാകുന്നത് ഒരു ഗാനം നന്നായി പാടുമ്പോഴാണ്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അയ്യപ്പനും കോശിയും എന്നുള്ള സിനിമയിൽ ആ ഒരു കഥയ്ക്ക് വേണ്ടുന്ന രീതിയിൽ എഴുതിയ ഗാനം നഞ്ചിയമ്മയുടെ ശബ്ദത്തിന് അനുയോജ്യമായതുകൊണ്ടാണ് അവരെ ആ പാട്ടിന് സെലക്ട് ചെയ്തതും അവർ ആ പാട്ട് പാടിയതും. അപ്പം അവരുടെ കഴിവുകൊണ്ട് ആ സന്ദർഭത്തിനനുസരിച്ചുള്ള പാട്ട് വളരെ ഭംഗിയായി അവരുടെ ശബ്ദത്തിലൂടെ പുറത്തേക്ക് വന്നതാണ്, അല്ലേ? ഒരു നല്ല ഗായിക പിറക്കുന്നത് ഒരു നല്ല ഗാനം സംഗീത സംവിധായകനും ആ പാട്ടിൻ്റെ വരികൾ എഴുതിയ ആളും ആ സിനിമയുടെ സന്ദർഭവും ചേർന്ന് വന്നിട്ട് ആ ഗായിക എങ്ങനെയാണ് ആ പാട്ട് പാടിയിട്ടുള്ളത് എന്ന് നോക്കിയിട്ടാണ് നഞ്ചിയമ്മയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നഞ്ചിയമ്മ അവാർഡിനർഹയായ ഗായിക തന്നെയാണ്. ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടിടുക. ഓക്കേ.